വാട്സ്ആപ്പ് ഗാർഡ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ സംസാരിക്കാണ്ട് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയറ്റ് വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അത് ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ടീനേജേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ പോലും നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും ഞാനിവിടെ ഹോസ്റ്റലിൽ തന്നെ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇപ്പോഴും ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എംടെക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ നിന്നു തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഏതൊരു ഹോസ്റ്റലിൽ നിൽക്കാൻ നേരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഡിഫിക്കൽറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ടൈമിൽ നമുക്ക് ഫുഡ് കിട്ടത്തില്ല, കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രോട്ടീനുള്ള കണ്ടൻറ്റുള്ള ഫുഡ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള പ്രോബ്ലംസൊക്കെ എല്ലാം തന്നെ ഹോസ്റ്റലേഴ്സും പറയാറുള്ളതാണ്. അപ്പോൾ ഏതായാലും ഞാൻ എന്തൊക്കെ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത്, ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത് എന്നുള്ളതായിരിക്കും നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഏതായാലും ആ ഒരു വീഡിയോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു വീഡിയോ കണ്ടിട്ട് വരാം. ഇടിയപ്പം ഉണ്ട്, പാർസല് കറിയാണ്, കിഴങ്ങ് ഗ്രീൻ പീസ്, മുട്ട കറി, ബീഫ് ചിക്കൻ. ഗ്രീൻ പീസ് എന്നാ വില? ഗ്രീൻ പീസ് കറിക്ക് എന്നാ വില? ഗ്രീൻ പീസ് 25, 25. എന്നാ ഗ്രീൻ പീസ് കറി എത്ര? ഇടിയപ്പം 2 എണ്ണം. ആ ചപ്പാത്തി ഇല്ലല്ലോ കേട്ടോ, ചപ്പാത്തി ഉണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണും. അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും. നമുക്കൊരു കാരണവശാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും മിക്ക ഹോട്ടലുകളിൽ നിന്നും നല്ല കറക്റ്റായ രീതിയിലുള്ള ഫുഡ് നമുക്ക് കിട്ടത്തില്ല, നമുക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രോട്ടീൻ്റെ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. മാത്രമല്ല നമുക്ക് ഒരുപാട് പൈസയും ചിലവാകുന്നുണ്ട്. അപ്പം ഞാനിവിടെ ചിലവാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 രൂപയ്ക്ക് എനിക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 2 ഇടിയപ്പവും അതുപോലെ തന്നെ എനിക്ക് കുറച്ച് എന്താ പറയുക, നമ്മുടെ ഗ്രീൻ പീസ് കാര്യമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഗ്രീൻ പീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ചീപ്പായിട്ടുള്ള ഒരു പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഇടിയപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരി വെച്ചുണ്ടാക്കുന്നതാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ കാർബോഹൈഡ്രേറ്റാണ്. അപ്പോൾ ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും വിശക്കും, നമുക്ക് കൂടുതൽ തടി വയ്ക്കാനുള്ള സാധ്യതയുണ്ട്, നമ്മുടെ ഈ പറയുന്ന ഇൻസുലിൻ സ്പൈക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഫാറ്റ് സ്റ്റോറിങ്ങിനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 40 രൂപയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും പുറത്തല്ലാത്തൊരു ഫുഡാണ് നമുക്ക് ഈ പറയുന്ന പല ഹോട്ടലുകളിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇൻഡക്ഷൻ കുക്കർ അവൈലബിൾ ആണ്, നിങ്ങളുടെ ഇൻഡക്ഷൻ കുക്കർ എല്ലാം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഹോസ്റ്റലിൽ ഇൻഡക്ഷൻ കുക്കർ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് നമുക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ പലർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ നമ്മുടെ ഹോസ്റ്റലിൽ വെച്ച് ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ ഈ 2 കൂട്ടർക്കും ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ പറയുന്ന ഇൻഡക്ഷൻ കുക്കർ വെച്ച് കുക്ക് ചെയ്ത് കഴിക്കാവുന്ന ആളുകൾക്കും അതുപോലെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാൻ പാടില്ലാത്ത, അങ്ങനെ കഴിക്കാൻ സാധ്യ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ 2 സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോട് ഞാൻ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചെങ്കിൽ കുക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. വീഡിയോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ചെറിയ കുറച്ച് ടിപ്സും കൂടെ പറഞ്ഞു തരാറുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കരുത്, ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡുകളൊന്നും കഴിക്കരുത്, ഓയിലി ഫുഡ് കഴിക്കരുത്, നമ്മൾ മാക്സിമം ബോയിൽഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതായത് ഇപ്പം എഗ്സിൻ്റെ കേസ് ആണെങ്കിലും അതുപോലെ തന്നെ ചിക്കൻ്റെ കേസ് ആണെങ്കിലും അതുപോലെ എന്ത് ഫുഡാണെങ്കിലും മാക്സിമം ബോയിൽ ചെയ്തിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുക. ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നമ്മൾ ഹോസ്റ്റൽ നിൽക്കാൻ നേരത്തെ മാക്സിമം സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് അവോയ്ഡ് ചെയ്യുക. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരി, അതുപോലെ തന്നെ പൊറോട്ടയൊക്കെയുള്ള പൊറോട്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈദ വെച്ചുണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുക, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് മാക്സിമം കഴിക്കുക. അപ്പോൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീറ്റ്, ഓട്സ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് പെട്ടെന്ന് വിശക്കത്തില്ല, അതുപോലെ തന്നെ നമുക്ക് ഇൻസുലിൻ സ്പൈക്ക് ആകത്തില്ല. വളരെ നല്ലതാണ്, നമ്മുടെ ഈ പറയുന്ന വർക്കൗട്ട് ചെയ്യാൻ നേരത്തിൽ നമ്മുടെ ഫിറ്റ്നസ് ആണ് നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു സംഭവമാണ് ഈ പറയുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത്. അപ്പോൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ മാക്സിമം വെജിറ്റബിൾസ് നിങ്ങളുടെ ഈ പറയുന്ന ഡയറ്റിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഒരു ചെറിയ ടിപ്പ് പോലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണുള്ളത്. ഇനി നമുക്ക് ലാഗ് അടിക്കാൻ നേരം നമ്മുടെ ഡയറ്റിൻ്റെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴിക്കാൻ പോകുന്ന ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എന്താണ് ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോൾ വീറ്റ് ബ്രെഡാണ്. ഹോൾ വീറ്റ് ബ്രെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീറ്റ് വെച്ച് മാത്രം ഉണ്ടാക്കുന്ന ബ്രെഡാണ്. അതിന് മയോഗിച്ച് കുറവായിരിക്കും, ടേസ്റ്റും കുറവായിരിക്കും, പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ഗുണമേന്മയുള്ള സംഭവമാണ്. അപ്പോൾ അതിൽ 2 സ്ലൈസ് മാത്രം നമ്മൾ എടുക്കുന്നത്, ഓവറേറ്റ് നമ്മൾ ചെയ്യുന്നില്ല. എന്ത് എത്ര ഗുണമുള്ള സംഭവമാണോ ഓവറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 സ്ലൈസ് മാത്രം നമ്മൾ എടുക്കുന്നു. അതിൽ നമ്മൾ ഈ പറയുന്ന പീനട്ട് ബട്ടറും കൂടെ പരട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഏകദേശം ഒരു 20 ഗ്രാമോളം പീനട്ട് ബട്ടറും കൂടെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് കഴിക്കുന്നത്. അത് മാത്രമല്ല പ്രോട്ടീന് വേണ്ടിയിട്ട് നമ്മൾ 2 ഹോൾ എക്സ്
ആവശ്യം ആൻറ്റിബയോട്ടിക് തന്നെ കഴിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഒരു 250 ml മിൽക്കും കൂടെ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത്. 2 slices bread, അതിൻ്റെ അകത്ത് പീനട്ട് ബട്ടർ പുരട്ടിട്ടുണ്ടായിരിക്കണം, അതുപോലെ തന്നെ 2 whole eggs കഴിക്കുന്നുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു 250 ml മിൽക്ക്, അത് നിങ്ങൾക്ക് 100 ml ആണെന്ന് കുഴപ്പമില്ല, 100 ml മിൽക്ക് നിങ്ങൾ രാവിലെ കഴിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്ര ഫുഡാണ്. ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ മിൽക്ക് നിങ്ങൾ തിളപ്പിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം പ്രീ പ്രോസസ്ഡ് ആയിട്ടുള്ള മിൽക്ക് അവൈലബിൾ ആണ്, നമുക്ക് പല ഈ പറയുന്ന ബേക്കറികളിലും അവൈലബിൾ ആണ്. അപ്പോൾ അത് മേടിച്ചപ്പോൾ തന്നെ അപ്പം തന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് കേടായി പോകാൻ സാധ്യതയില്ല. ഇല്ലെങ്കിൽ റെഫ്രിജറേറ്ററൊക്കെ നിങ്ങൾ ഈ പറയുന്ന ഹോസ്റ്റലിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ട് കേടായതുള്ളൂ. പക്ഷേ നമ്മൾ ജസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മേടിച്ചിട്ട് ഉപയോഗിച്ചോളൂ. കാരണം വെച്ചാൽ ഇല്ലെങ്കിൽ ചീത്തയായി പോകും, ഉടനെ തന്നെ ചീത്തയായി പോകുന്നത് 2-3 മണിക്കൂർ ചിലപ്പോൾ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ സംഭവം ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ പോയി മേടിക്കാം. അപ്പോൾ ഇത്ര സംഭവമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇനി നമ്മൾ ഒരു സ്നാക്കാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ലഞ്ചിനും ഇടയ്ക്ക് നമ്മളൊരു ഫുഡ് കഴിക്കുന്നുണ്ട്. അതായത് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്നാക്കായിട്ട് കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നട്സ് ആണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് നട്സ് വേണം കഴിക്കാവുന്നതാണ്, കാഷ്യൂ നട്സ്, ആൽമണ്ട്സ്, അതുപോലെ തന്നെ ബീൻസൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുകയാണെങ്കിൽ പീനട്ട് അല്ലെങ്കിൽ കടല തന്നെയാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, നിലക്കടല തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഒരു ഹാൻഡ് ഫുൾ ഓഫ് ഈ പറയുന്ന പീനട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. ഒരു നേരം ഒരു സെർവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാൻഡ് ഫുള്ളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് 11 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും പ്രോട്ടീനും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകാൻ വേണ്ടി പോകുന്നതെന്ന് ലഞ്ചിലോട്ടാണ്. അപ്പോൾ ലഞ്ച് നമ്മൾ എന്താണ് കഴിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീറ്റ് വെച്ചുണ്ടാക്കുന്നതാണ്. അപ്പോൾ വീറ്റ് ചപ്പാത്തി നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എല്ലാവരും അവൈലബിൾ ആണ്. ഇപ്പോൾ വീറ്റിൻ്റെ ഈ പറയുന്ന ഈ ചപ്പാത്തി മാത്രം ഉണ്ടാക്കുന്ന ഫാക്ടറീസ് ഉണ്ട്, അവിടെയൊക്കെ പോയി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ചീപ്പ് റേറ്റിൽ, ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ എനിക്ക് 4 രൂപയ്ക്ക് ചപ്പാത്തി കിട്ടുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രോട്ടീൻ്റെ, അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് ബോഡി ബിൽഡിങ്ങിന് അത്യാവശ്യം നല്ല പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചിക്കൻ കറി ഒരു ഈ പറയുന്ന ഒരു ലഞ്ചിൻ്റെ ടൈമിൽ ഉൾപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ നമുക്ക് വലിയ നഷ്ടം വരാനില്ല. അപ്പോൾ ചിക്കൻ കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫൊക്കെ നിങ്ങൾ മേടിച്ചാൽ മതി, 60 രൂപയ്ക്ക് നിങ്ങൾക്ക് ഹാഫ് ചിക്കൻ കറി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 60 രൂപ 70 രൂപയ്ക്ക് തന്നെയാണ് എല്ലാ ഹോട്ടലും വരുന്നത്. 60 രൂപയും താഴെ കിട്ടുന്ന ചിക്കൻ കറികൾ കിട്ടുന്ന കടകളുമുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾ ചിക്കൻ കറി വാങ്ങുക, ചിക്കൻ ഫ്രൈ അല്ല, ചിക്കൻ കറി വാങ്ങുക, എന്നിട്ട് കൂടത്തിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ ചപ്പാത്തിയും കഴിക്കാം. ഇതൊക്കെ എത്ര എമൗണ്ടിൽ കഴിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ കലോറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ കലോറി ഓരോ പേഴ്സൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ മെയിൻറ്റെയിൻ കലോറി കണ്ടുപിടിക്കാതെ മെയിൻറ്റെയിൻ കലോറി കാൽക്കുലേറ്ററിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും കാര്യങ്ങളെല്ലാം കൊട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോരം മെയിൻറ്റെയിൻ കലോറി, നിങ്ങൾക്ക് ഓരോ ദിവസവും നമുക്ക് എന്തോരമാണ് കലോറി ആവശ്യമുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ ഒരു കലോറിയുടെ ഉള്ളിൽ നിന്ന് മാത്രം നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഗെയിം ചെയ്യാനാണ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ പറയുന്ന മെയിൻറ്റെയിൻ കലോറിയുടെ എബോയിൽ നിങ്ങൾ കഴിക്കണം, അതിൽ കൂടുതലായിട്ടുള്ള കലോറി നിങ്ങൾ കഴിക്കണം. ബിലോയിലോട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടിങ്ങും പോസിബിളായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് എന്തൊരു എമൗണ്ടിൽ കഴിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ചപ്പാത്തിയും അതുപോലെ ചിക്കനും മാത്രം കഴിച്ചാൽ പോരാ, നമുക്ക് കുറച്ച് ന്യൂട്രീഷൻ്റെയും ആവശ്യമുണ്ട്. അപ്പോൾ വിറ്റമിൻസും മിനറൽസിൻ്റെയും ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സാലഡും കൂടെ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറയുന്ന ഉച്ചയ്ക്ക് സാലഡ്സും കൂടെ ഉൾപ്പെടുത്തുക. സാലഡൊക്കെ നമുക്ക് ഈ പറയുന്ന സൊമാറ്റോയിലോ സ്വിഗ്ഗിയിലൊക്കെ നമുക്ക് ബുക്ക് ചെയ്ത് നമുക്ക് സാലഡ് മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. വലിയ പൈസ ഒന്നുമില്ല. അപ്പോൾ സാലഡ്സ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കഴിക്കാൻ വേണ്ടി പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രീ വർക്കൗട്ട് ഫുഡാണ്. പ്രീ വർക്കൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കഴിക്കുന്ന ഫുഡാണ്. അത് ജസ്റ്റ് ഒരു ബനാന നിങ്ങൾ കഴിച്ചാൽ മതി, റോബസ്റ്റ അല്ലെങ്കിൽ അതുപോലുള്ള ഏതൊരു ബനാന നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ റോബസ്റ്റ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. റോബസ്റ്റ് കഴിക്കാൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള എനർജിക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രീ വർക്കൗട്ടൊക്കെ കഴിക്കുന്നത്. അപ്പോൾ കോഫി കുടിക്കുന്നത് നല്ലതാണ്, പക്ഷേ നമുക്ക് കോഫി തിളപ്പിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് കോഫി വേണ്ടെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഏതായാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി വർക്കൗട്ട് ചെയ്യുന്നു. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ പോസ്റ്റ് വർക്കൗട്ട് ഡ്രിങ്കാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. പോസ്റ്റ് വർക്കൗട്ട് ഡ്രിങ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 250 ml മിൽക്കിൽ വേ പ്രോട്ടീൻ ഷേക്ക് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മിൽക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ വേ പ്രോട്ടീനും വരുന്നുണ്ട്, ഒരു സ്കൂപ്പ് വേ പ്രോട്ടീൻ കഴിച്ചാൽ മതി. അപ്പോൾ അതിനുശേഷം നമ്മൾ ഡിന്നറിലോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത്. ഡിന്നറിൽ നമ്മൾ എന്താണ് കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടൊന്നും നമ്മൾ കഴിക്കുന്നില്ല. ഡിന്നറിൻ്റെ ടൈമിൽ നമുക്ക് ഒത്തിരി എനർജിയുടെ ആവശ്യമില്ല. ഒരുപാട് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റോ അല്ലെങ്കിൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റോ കാർബോഹൈഡ്രേറ്റിൻ്റെ ആവശ്യമില്ല. കാരണം കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എനർജിക്ക് വേണ്ടിയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത്. ആ എനർജി യൂട്ടിലൈസ് ചെയ്യാതെ വരുമ്പോഴാണ് അതിൻ്റെ സ്റ്റോർഡ് ഫോമായിട്ടുള്ള ഫാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഒത്തിരി എനർജിയുടെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 whole eggs അതുപോലെ കൂട്ടത്തിൽ ഒരു 250 ml മിൽക്ക് മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ ഡിന്നർ ടൈമിൽ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ സ്നാക്സ്, അതുപോലെ തന്നെ ലഞ്ച്, ഡിന്നർ, പ്രീ വർക്കൗട്ട്, പോസ്റ്റ് വർക്കൗട്ട് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെല്ലാം കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളാണ് ലാസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് ബോഡി ബിൽഡിങ്ങിൽ നമ്മുടെ റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ നമ്മുടെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിക്കവറി കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം കുറയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് ചെയ്ത് നിങ്ങളൊരു 8 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ പറ്റുമോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുന്നു. നമ്മൾ പലരും എന്ന് വെച്ചാൽ ഹോസ്റ്റലൈസ് ചെയ്യാൻ കണ്ടിട്ടുള്ളതാണ്, പലരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും വെള്ളം കുടിക്കാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോറിൻ വാട്ടർ ആണ്, അത് കിട്ടാനില്ല, വെള്ളം കിട്ടാനെന്നൊക്കെ പറഞ്ഞാൽ പലരും കുടിക്കാറില്ല. പക്ഷേ മാക്സിമം നിങ്ങൾ ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും എങ്ങനെയെങ്കിലും നിങ്ങൾ കുടിക്കാൻ പറ്റുമോ എന്ന് ശ്രദ്ധിക്കുക. മിനിമം നിങ്ങൾ 3 ലിറ്റർ എങ്കിലും കുടിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രിങ്കിങ് ആൽക്കഹോൾ, അതുപോലെ തന്നെ സ്മോക്കിങ്, ഈ രണ്ട് ശീലങ്ങളും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക, ഒഴിവാക്കുക തന്നെ ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ സ്മോക്കിങ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കൊരു കാരണശാലം ബോഡി ബിൽഡിംഗ് പോസിബിളായിട്ട് നടക്കുന്ന കാര്യമില്ല. നമുക്കൊരിക്കലും നമുക്ക് നല്ലൊരു നമ്മുടെ ഗോളിലോട്ട് എത്താൻ വേണ്ടി സാധിക്കുന്നു. നമ്മുടെ ഗോൾ ഏതാണെന്ന് നോക്കുക, എന്നിട്ട് അതിലോട്ട് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക. ഒരു കാരണശാലം നമ്മൾ ഈ പറയുന്ന മദ്യപാനം കൊണ്ടോ അല്ലെങ്കിൽ പുകവലിയും കൊണ്ടോ നമുക്ക് നല്ലൊരു ഫിറ്റ് ആയിട്ടുള്ള ഒരു ശരീരം ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ആൽക്കഹോൾ ഡ്രിങ്കിങ്ങും അതുപോലെ സ്മോക്കിങ്ങും അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളോടെയാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും കുറേ ഇൻഫർമേഷൻസ് പറഞ്ഞു തരാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു താഴെ കമൻറ്റ് ബോക്സിൽ അടിയാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അടിയാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടും കാര്യങ്ങളെല്ലാം താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഡയറക്റ്റ് മെസ്സേജ് ചോദിച്ചാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റും കിടന്ന് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.